നസ്കർ 3-2 ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുമെന്നായിരുന്നു നരേന്ദ്രമോദി ബി ജെ പിയും ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അവകാശപ്പെട്ടിരുന്നത്. കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലുള്ളവർ അക്കാര്യത്തിൽ ഒരു കുറവും സംഭവിക്കില്ല എന്ന് പറഞ്ഞു. മറുനാടനെ പോലെയുള്ളവർ പോലും നിലവിലുള്ളതിനേക്കാൾ അല്പം സ്ഥിതി മെച്ചപ്പെട്ടേക്കാം എന്ന നിലപാടിലായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല. 272 സീറ്റ് വേണ്ടെടുത്ത് 32 സീറ്റുകളുടെ കുറവ്, 240 സീറ്റിൽ ഒതുങ്ങി ബി ജെ പി. എന്നാൽ എൻ ഡി എ ഘടകകക്ഷികളുടെ സീറ്റുകൾ കൂടി വെച്ച് പരിശോധിക്കുമ്പോൾ കേവല ഭൂരിപക്ഷത്തെക്കാൾ കൂടിയ സീറ്റുകൾ ഉള്ളതുകൊണ്ട് മോദി തന്നെ വീണ്ടും അധികാരത്തിലെത്തി. 100 തികയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് സീറ്റ് ഇരട്ടിയാക്കാൻ പറ്റി. പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം കൂടി ചേർന്നാൽ ബി ജെ പിയുടെ ഭരണത്തിന് തലവേദന ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം രൂപപ്പെട്ടു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം ആത്മവിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോദി സർക്കാർ 3-ാം ടേം പൂർത്തിയാക്കില്ല എന്നാണ്. അതിനിടയിൽ വലിയ അട്ടിമറി ഉണ്ടാകുമെന്നും ബി ജെ പി പിന്തുണയ്ക്കുന്ന ടി ഡി പിയും ജനതാദളുമൊക്കെ പിന്തുണ പിൻവലിച്ച് ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുമെന്നുമാണ് സി പി എമ്മും കോൺഗ്രസും ഒക്കെ ഒരുപോലെ പ്രചരിപ്പിക്കുന്നത്. ബി ജെ പിയുടെ ഘടകകക്ഷികൾ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ ആയതുകൊണ്ട് തന്നെ അവരുടെ ഭൂരിപക്ഷം പോലും കേവല ഭൂരിപക്ഷം ഉറപ്പാക്കാൻ കഴിയാത്തതുകൊണ്ട്, നിരവധി ചെറിയ പാർട്ടികളുടെ പിന്തുണയോടെ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അത്തരം അട്ടിമറികളൊന്നും നടക്കില്ല എന്ന് തീർത്തു പറയാൻ കഴിയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ബുദ്ധിപരമായി രാഷ്ട്രീയം കളിക്കുന്ന ബി ജെ പി ഈ അപകടം നേരത്തെ തിരിച്ചറിഞ്ഞ് പല തന്ത്രങ്ങളും പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു. ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും വിലപേശുന്നതിൻ്റെ ശക്തി കുറയ്ക്കുക, ഭരണ തുടർച്ച ഉറപ്പാക്കുക, ഒരു കാരണവശാലും സർക്കാരിന് ഭീഷണി ഉണ്ടാകാതിരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ അവർ ഉന്നം വെച്ച് കളത്തിലിറങ്ങിയത് ബംഗാളിലെ മമതാ ബാനർജിയാണ്. മമതയും മോദി സർക്കാരും തമ്മിലുള്ള ഭിന്നത എല്ലാവർക്കും അറിയാവുന്നതാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വിമാനം കൽക്കട്ടയിൽ ഇറങ്ങാൻ അനുവദിക്കാതെ പകവീട്ടിയ ആളാണ് മമതാ ബാനർജി. മാത്രമല്ല, ബി ജെ പിക്ക് ബംഗാളിൽ വളരണമെങ്കിൽ മമത ഇല്ലാതാകണം എന്ന് ബി ജെ പിക്ക് അറിയാം. കഴിഞ്ഞ കുറേ കാലമായി മമതയുടെ പാർട്ടിയെ തകർത്ത് പകരം ബംഗാളിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയാക്കാനുള്ള നീക്കം നടത്തി വരികയാണ് ബി ജെ പി. മമതയുടെ വലം കൈയായിരുന്ന സുവേധി അധികാരിയെയൊക്കെ പിടിച്ചെടുത്ത് ബി ജെ പി പയറ്റിയത് അവർ എല്ലാ കാലത്തും നടത്തുന്ന അതിനാടകീയമായ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിരുന്നു. അതിനെ ഒറ്റയ്ക്ക് ചെറുത്തു തോൽപ്പിച്ചാണ് മമത ഇപ്പോഴും മുമ്പോട്ട് പോകുന്നത്. മമതയും ബി ജെ പിയുടെ പ്രതിനിധിയായി വിശേഷിപ്പിക്കപ്പെടുന്ന ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസും തമ്മിലുള്ള ഭിന്നത എല്ലാവർക്കും അറിയാവുന്നതാണ്. സർവകലാശാല നിയമനങ്ങളുമായി ബന്ധപ്പെട്ട തർക്കം മമതയും ആനന്ദ ബോസും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമായി മാറി. മമതയ്ക്കെതിരെ രാഷ്ട്രപതിക്ക് ഗവർണർ പരാതി പോലും കൊടുത്തു. സർവകലാശാലകളുടെ നിയന്ത്രണം മമതയെ വെട്ടിച്ച് ഗവർണർ പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ കേരള ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഭിന്നതയേക്കാൾ രൂക്ഷമായ ഭിന്നത ബംഗാൾ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ നിലനിൽക്കുമ്പോഴാണ് ബി ജെ പി നേതൃത്വം നിലപാട് മാറ്റാൻ തീരുമാനിക്കുന്നത്. ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് മമതാ ബാനർജിയെ ആശ്രയിക്കുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആനന്ദ് ബോസിനെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് കേന്ദ്ര നേതൃത്വം കൃത്യമായ സ്റ്റഡി ക്ലാസ് കൊടുത്തിരിക്കുന്നു. പൊളിറ്റിക്കൽ ഡിപ്ലോമസിയിൽ ഏറ്റവും പ്രഗത്ഭനായ ആനന്ദ് ബോസ് ആദ്യ വർഷം മമതയുമായി നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നു. പിന്നീടാണ് ബന്ധം വഷളായത്. കേന്ദ്ര നിർദ്ദേശം വന്നതോടെ ഏറ്റവും വലിയ ഡിപ്ലോമാറ്റിനെ പോലെ മമതയുമായി വീണ്ടും കൈകൊടുത്തിരിക്കുകയാണ് ആനന്ദ ബോസ്. വാസ്തവത്തിൽ രാഷ്ട്രീയക്കാരനല്ലാത്ത കേരളത്തിലെ ബി ജെ പിക്കാർക്ക് തീരെ കണ്ടുകൂടാത്ത ആനന്ദ ബോസിനെ ബംഗാളിലെ ഗവർണറായി നിയോഗിച്ചതുപോലും ഭാവിയിൽ ഇങ്ങനെയൊരു അപകടം തിരിച്ചറിഞ്ഞാണ് എന്ന റിപ്പോർട്ടുകളുണ്ട്. ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടാത്ത സാഹചര്യമുണ്ടാവുമെന്നും അന്നും ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുള്ളത് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിനാണെന്നും തിരിച്ചറിഞ്ഞാണോ 2 വർഷം മുമ്പ് ആനന്ദ് ബോസിനെ പോലൊരു പ്രഗത്ഭനെ ബംഗാളിൽ ഗവർണറാക്കിയത് എന്നുപോലും രാഷ്ട്രീയ വൃത്തങ്ങൾ സംശയിക്കുന്നുണ്ട്. അതേസമയം ഒട്ടും വിട്ടുവീഴ്ചയില്ലാതെ ബംഗാൾ പിടിച്ചെടുക്കാനുള്ള നീക്കവും നടത്തി. ആ നീക്കം പരാജയപ്പെട്ടാൽ മമതയെ അനുനയിപ്പിക്കുക എന്ന ഉത്തരവാദിത്വത്തോടെയാണ് ആനന്ദ് ബോസിനെ ബംഗാളിൽ നിയമിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. അതിപ്പോൾ പ്രായോഗികമാവുന്നു. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഗവർണർ മമതയുമായി യുദ്ധത്തിന് പോയിട്ടില്ല. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും 6 തൃണമൂൽ കോൺഗ്രസ് MLA ജയിക്കുകയും ചെയ്തപ്പോൾ അവരുടെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കുകയും മമതാ ബാനർജിയെ രാജ്ഭവനിലേക്ക് ക്ഷണിക്കുകയും ചെയ്താണ് ഗവർണർ ആനന്ദ് ബോസ് ഒലിവിശാഖ കൈമാറിയത്. മുഖ്യമന്ത്രി മമതാ ബാനർജി അത് സ്വീകരിക്കുകയും ചെയ്തു. ഊഷ്മളമായ ബന്ധത്തിലേക്ക് അവർ തമ്മിൽ വീണ്ടും തിരിച്ചു വരികയും ഇത് പാർലമെന്റിലെ തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാടിൽ പ്രതിഫലിക്കുകയും ചെയ്തു.
ഇപ്പോൾ പ്രതിപക്ഷ സഖ്യം ഒരുമിച്ച് നിന്ന് മോദിക്കെതിരെയും അദാനിക്കെതിരെയും പോരാടുകയാണ്. പാർലമെന്റിൽ ഏറ്റവും അധികം ചർച്ചയാവുന്നത് അദാനിയാണ്. രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ ശത്രുവായി അദാനി മാറുകയും എല്ലാ സമ്മേളനങ്ങളിലും അദാനിക്കെതിരെ ആഞ്ഞടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മമതാ ബാനർജി അദാനിയെക്കുറിച്ച് ഒരു അക്ഷരം പറയുകയോ അദാനിയുടെ പേരിലുള്ള കോൺഗ്രസിൻ്റെ സഭാബഹിഷ്കരണത്തെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നില്ല. മമതാ ബാനർജി മാത്രമല്ല, മമതയേക്കാൾ കൂടുതൽ സീറ്റുള്ള സമാജ്വാദി പാർട്ടിയും അദാനിക്കെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. ഇന്ന് പക്ഷെ സഭയിൽ സംഭാൽ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ബഹിഷ്കരണത്തിൽ സമാജ്വാദി പാർട്ടി എം പിമാർ പങ്കെടുത്തു. അവിടെയും തൃണമൂൽ കോൺഗ്രസിന് എം പിമാർ വിട്ടുനിന്നു. മോദി സർക്കാരിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മോദി സർക്കാരിനെതിരെയുള്ള രാഹുൽ ഗാന്ധി ഉയർത്തുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ വിട്ടുനിൽക്കൽ നടപടിയിലേക്ക് മാറുകയാണ് മമതയും തൃണമൂൽ കോൺഗ്രസും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ പിന്തുണ ആവശ്യമുള്ളപ്പോൾ നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദൾ പുറത്തുനിന്ന് പിന്തുണച്ചതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസിനെ പുറത്തുനിന്ന് മോദി സർക്കാരിൻ്റെ പ്രതിസന്ധിയിൽ പിന്തുണയ്ക്കുന്ന പാർട്ടിയാക്കി മാറ്റാനുള്ള നയതന്ത്ര നീക്കം ആനന്ദ് ബോസിനെ വെച്ചുകൊണ്ട് നടത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അതിൻ്റെ ഫലമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ക്രൂരമായി ആക്രമിക്കപ്പെടുമ്പോൾ പ്രതിപക്ഷ നേതൃത്വം മിണ്ടാതിരിക്കുമ്പോഴും മമതാ ബാനർജി അവിടുത്തെ ഹിന്ദുക്കൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് ഈ ഐക്യത്തിൻ്റെ ഭാഗം തന്നെയാണ്. യു എൻ പ്രത്യേക സമാധാന സേനയെ അയക്കണം എന്ന നിലപാടാണ് മമതാ ബാനർജിയുടേത്. എന്നാൽ കോൺഗ്രസ് ആ നിലപാടിനോട് യോജിക്കുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരിക്കുന്ന മമതാ ബാനർജി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് മോദി സർക്കാരിനെ സംരക്ഷിക്കാനാണ്. 29 MP മാരുള്ള മമതയുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്തുണയാണ് നിതീഷ് കുമാറിൻ്റെയും ചന്ദ്രബാബു നായിഡുവിൻ്റെയും സംയുക്ത പിന്തുണയേക്കാൾ എണ്ണം കൂടുതലുള്ളതും ബലം കൂടുതലുള്ളതെന്നും മോദിയും കേന്ദ്ര സർക്കാരും തിരിച്ചറിയുന്നു. അവർ ഒറ്റ പിന്തുണ കൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷത്തിന് 3-4 സീറ്റുകളുടെ കുറവ് മാത്രമുള്ള അവസ്ഥയിലേക്ക് BJP വളരും. അനേകം ചെറുകിട പാർട്ടികളുടെ പിന്തുണയുള്ളത് കൊണ്ട് തന്നെ ഈ 3-4 സീറ്റിൻ്റെ പിന്തുണ ഒരു പ്രശ്നവുമല്ല. ആനന്ദ് ബോസിനെ കളത്തിലിറക്കി മമതയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഭിന്നത ഓരോന്നായി പരിഹരിച്ചതോടെ മോദി സർക്കാർ ഭൂരിപക്ഷം ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ 5 വർഷവും അവർ ഭരണമുറപ്പിക്കുമെന്നും രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിൻ്റെയും സ്വപ്നങ്ങൾ വെറുതെയാകുമെന്ന് വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. മമതാ ബാനർജി ഇന്ത്യാ സഖ്യം വിട്ട് NDA യോടൊപ്പം ചേരുമോ എന്ന് മാത്രമേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ.